trust use with Lenora. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. കോളറപ്പെടരുന്ന ഘട്ടത്തിൽ വഴിക്കടവ് പഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതി ഗുരുതര അനാസ്ഥയാണ് കാണിക്കുന്നതെന്ന് ആരോപിച്ച് ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് നടത്തി. ഡിവൈഎഫ്ഐ എടക്കര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. രാവിലെ 11 പ്രകടനവുമായി എത്തിയ സമരക്കാരെ ഓഫീസ് പടിക്കലിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ ജില്ലാ പ്രസിഡന്റ് പി ഷബീർ ഉദ്ഘാടനം ചെയ്തു. കൂടൻ പുഴ എന്ന് പറയുന്ന നമ്മുടെ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പുഴ ഇങ്ങനെ മലിനമായത് ഇപ്പൊ കുറെ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. ഈ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ഇവിടെ 11 പേർക്ക് കോളറ ബാധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചത് ആരാണ് എത്തിച്ചത്? ഒരു ഗ്രാമപഞ്ചായത്തിന്റെ റോൾ എന്താണ്? ഇവിടെ ബിൽഡിംഗ് പെർമിറ്റിനായി വരുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഉദ്യോഗസ്ഥർക്കും ഭരണസമിതിയുടെ നിശ്ചയിക്കപ്പെട്ട അംഗങ്ങൾക്കും നിശ്ചയിക്കപ്പെട്ട സർക്കാർ ഫീസിന് പുറത്ത് പണം വാങ്ങുന്നതാണോ നിങ്ങളുടെ റോള്? എന്താണ് വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ നടക്കുന്നത്? ഈ പഞ്ചായത്ത് കാര്യാലയത്തിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നടക്കുന്നത് എന്താണ്? കടുത്ത അഴിമതിയല്ലേ? പഞ്ചായത്തിന്റെ അനാസ്ഥയാണ് കോളറ പകർച്ചവ്യാധിക്ക് കാരണമായത്. യു ഡി എഫിന്റെ രണ്ടംഗങ്ങളുടെ വാർഡ് പരിധിയിലൂടെയാണ് മാലിന്യം കെട്ടിക്കിടന്ന് കാരക്കോടൻ പുഴ ടൗണിനോട് ചേർന്ന് ഒഴുകുന്നത്. എന്നാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ വാർഡായിട്ട് പോലും 25,000 രൂപ വരുന്ന വാർഡ് തലത്തിലുള്ള ശുചിത്വ ഫണ്ട് ഉപയോഗിക്കാൻ തയ്യാറായിട്ടില്ല. കാരക്കോടൻ പുഴയും പഞ്ചായത്തിലെ മറ്റു ജലാശയങ്ങളും മാസങ്ങളായി മലിനമായി ഒഴുകുമ്പോഴും ശുചീകരണ പ്രവർത്തനം നടത്താതെ പഞ്ചായത്ത് ഭരണസമിതി കടുത്ത അനാസ്ഥയാണ് കാണിച്ചത്. ജനങ്ങൾ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുമ്പോൾ ആവശ്യമായ കുടിവെള്ളം പോലും എത്തിക്കാതെ പഞ്ചായത്ത് അലംഭാവം തുടരുകയാണ്. വഴിക്കടവിലെ ചില സ്ഥാപനങ്ങളിൽ നിന്നും ഓടയിലേക്ക് മലിനജലം ഒഴുക്കിവിടുന്നതടക്കമുള്ള ഗുരുതര പ്രശ്നങ്ങൾക്ക് നേരെ പഞ്ചായത്ത് ഭരണസമിതി കണ്ണടച്ചതാണ് കോളറ പടരാനിടയാക്കിയതെന്നും സമരക്കാർ ആരോപിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് ജെ എം ഷബീബ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി എ അനസ്, ട്രഷറർ പി എൻ ജിജിൻ, അഡ്വക്കേറ്റ് നിമിഷ പി നാഗ്, എം എച്ച് കിഫ്ലി, സി പി എം വഴിക്കടവ് ലോക്കൽ സെക്രട്ടറി എം ടി അലി, പി സി നാഗൻ, പി ടി ഉഷ, പി കെ അബ്ദുൽ കരീം, എം ഷിഹാബ്, ഗിരീഷ് എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, എടക്കര. മഞ്ചേരിയുടെ മണ്ണിൽ വേട്ടേക്കോട് 2 ഏക്കർ സ്ഥലത്ത് മനോഹരമായ 29 വില്ലകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുന്നു. പരിമിതമായ വില്ലകൾ കൂടി മാത്രം ബുക്ക് ചെയ്യുവാൻ അവസരം.